ആറ്റിങ്ങൽ നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയുടെ രൂപീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ ഇന്നു പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു. ഇത്രയേറെ വികസന നേട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൊതുവിലും അതുപോലെ തന്നെ വ്യക്തിപരമായുള്ള കാര്യങ്ങളായാലും വളരെ ഗുണമേന്മയാണെന്ന നിലയിൽ നമുക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഓരോ വർഷവും പദ്ധതി ഭിന്നമായി നമുക്ക് നൽകുന്ന തുക വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും നന്നായി നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ കണ്ടെത്തി അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മുടെ 2022-27 കാലഘട്ടത്തിൽ 14-ാം വർഷത്തിലെ പദ്ധതിയുടെ 2-ാം വാർഷിക പദ്ധതിയാണ് 2023-24 നടപ്പിൽ വരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 22-23 പദ്ധതികൾ ഏതാണ്ട് പദ്ധതിയോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഈ മാർച്ച് 31-നകത്ത് നമ്മുടെ പദ്ധതി പൂർണ്ണമായി നിയോഗിച്ചു കഴിയുമ്പോൾ അടുത്ത വർഷത്തെ പദ്ധതി കാര്യത്തിൽ തന്നെ ആസൂത്രണം ചെയ്ത് നമുക്ക് സമിതിക്ക് സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ വർഷം ഇത് നിർദ്ദേശിച്ചത്. സർക്കാരിന്റെ ഏറ്റവും വലിയ നിർദ്ദേശവും അത് തന്നെയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നമുക്ക് കൂടുതൽ സമയം ഈ പദ്ധതി നിർവഹണത്തിന് ലഭ്യമാകും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണേണ്ടത്. ഇപ്പൊ ഈ ഒരു വർഷം ജോലിപ്പെട്ട് തന്നെ നമുക്ക് തുടങ്ങിയ 10 മാസക്കാലം നമ്മുടെ പദ്ധതി നടത്തിപ്പിനായുള്ള സമയം ലഭ്യമാകും. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മുടെ പദ്ധതി പ്രകടനത്തിലുള്ള ജോലികൾ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരാവുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ അഭിപ്രായങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്നൊക്കെ വളരെ അതിവ്യക്തമായി ആലോചിച്ച് നടപ്പിലാക്കാനുള്ള ഒരു സമയമാണ്. നമ്മുടെ ഓരോ മേഖലയും എടുത്ത് പരിശോധിക്കുമ്പോൾ ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും പൊതുമരാമത്തായാലും ജനങ്ങളുടെ പ്രശ്നങ്ങളായാലും അതെല്ലാം തന്നെ പരിഹരിക്കത്തക്ക വിധത്തിൽ നന്നായി കൊണ്ടുപോകുന്ന ഒരു ശ്രമമാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ആശുപത്രികളെ കുറിച്ച് പറയുമ്പോൾ വലിയ താലൂക്ക് ആശുപത്രി, അതുപോലെ സിദ്ധ ആശുപത്രി, അതുപോലെ ആയുർവേദ ആശുപത്രി, ഭൗമ്യ ആശുപത്രി, നമുക്കൊരു മൃഗാശുപത്രിയും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആശുപത്രികളെ നന്നായി കൊണ്ടുപോകുന്നത് കഴിയുന്നുണ്ട്. നമ്മുടെ വലിയ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ആശുപത്രി സജ്ജമാണെന്നുള്ളതാണ്. ഇന്ന് ആശുപത്രി ഇന്ന് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു മനസ്സിലല്ലാത്ത തുറന്നു പോകുന്നു. കാരണം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാകുന്ന ഒരു ആശുപത്രിയായി നമ്മുടെ വലിയൊരു താലൂക്ക് ആശുപത്രി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ എസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ നജാം, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവനവഞ്ചേരി രാജു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഗിരിജ ടീച്ചർ, കൌൺസിലർമാരായ സന്തോഷ് എസ്, പി ഉണ്ണികൃഷ്ണൻ, നഗരസഭാ ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ സുധീർ രാജു, മുനിസിപ്പൽ എഞ്ചിനീയർ ജയദാസ് ഡി, ഹെൽത്ത് സൂപ്പർവൈസർ രാംകുമാർ എം ആർ, മുനിസിപ്പൽ സെക്രട്ടറി കെ എസ് അരുൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.